Hi guys, welcome back to Clear Studio. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഗ്രിഡിലൻ അപ്ലിക്കേഷൻ ആണ്. അത് നാല് അപ്ലിക്കേഷൻ എഡിറ്റിംഗിന്റെ വീഡിയോ എഡിറ്റിംഗിന്റെ അപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ കഴിയും, എന്നാണ് വീഡിയോയുടെ മോഡലാക്കി നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അത് എങ്ങനത്തെ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നല്ല ഗ്രിഡിലൻ മാസ്റ്റർ അഡോബ് റഷ് വി എൻ പിന്നെ ഇൻഷോട്ട് ഇങ്ങനത്തെ നാല് അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്ലിക്കേഷൻ എന്താ വെച്ചാല് അധിക യൂട്യൂബേഴ്സിനും നമ്മുടെ മൊബൈലിൽ കൊണ്ട് യൂസ് ചെയ്യുന്ന അധിക യൂട്യൂബേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഗ്രിഡിലൻ എഡിറ്റിംഗ് അപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗൈഡ് മാസ്റ്റർ എന്നാണ് ഫസ്റ്റ് അപ്ലിക്കേഷന്റെ പേര്. അപ്പൊ ഈ അപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു നമ്മള് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാൻ കഴിയും. നമുക്ക് ഇന്ന് ഇന്ന കാര്യങ്ങൾ എവിടെയാണോ എന്താണോ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു അപ്ലിക്കേഷനിൽ. അപ്പൊ ഈ അപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന്റെ ശേഷം ബോക്സിലുണ്ട് ഈ അപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ആദ്യം പ്ലസ് ബട്ടൺ നിൽക്കുക. പ്ലസ് ബട്ടൺ നിൽക്കുന്ന ശേഷം ഇതിൽ നമുക്ക് മൂന്ന് റേഷ്യോസ് കാണാം. നമ്മളെ ഇതില് മൂന്ന് റേഷ്യോസ് കാണാം. 16:9, 9:16, 1:1 ഇങ്ങനത്തെ മൂന്ന് റേഷ്യോ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിൽ നമുക്ക് സൈഡിലായിട്ട് കാണാം അതിന്റെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും പിന്നെ ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ നമുക്ക് ബാക്ക് അടിക്കാനുള്ള പിന്നെ ഇവിടെ സെറ്റിംഗ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ബാക്ക് അടിക്കാനും പിന്നെ ഇവിടെ ചെറിയൊരു ഒരു പീരിയഡ് ഒരു സ്റ്റോർ മോഡലിലുള്ള ഒരു ബട്ടൺ കാണാം. അപ്പൊ നോക്കിയാൽ ഇതിൽ കുറെ ഓൾഡായിട്ടുള്ള ഒരു പുതിയ എഫക്റ്റ് നമുക്ക് ഇതിൽ ഓല് തന്നെ തരുന്ന ഒരു എഫക്റ്റ് ആണ്. അതായത് ആഡായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിന്ന് വേറെ ആഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിക്ക് തന്നെ നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അപ്പൊ നമ്മൾ ആദ്യം ഉദ്ദേശിച്ച ഇതിൽ ഒരു വീഡിയോ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മളെ ഒരു ഫോട്ടോ എടുത്ത് നമ്മള് മറ്റേ ടിക് മാർക്ക് കൊടുത്താൽ ടിക് ബട്ടൺ നിൽക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ നമ്മളെ ഈ ഇത് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ ബ്ലാക്ക് കണ്ടുകൊടുത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയാം. പിന്നെ നമുക്ക് ഇതിൽ ഇപ്പൊ ഇതിന്റെ നേരെ നുറവിലായിട്ട് നമുക്ക് ഒരു ഫോട്ടോസ് ഒരു ഫോട്ടോസോ വീഡിയോസ് അങ്ങനെ എന്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ആനിമേഷൻ കൊടുക്കാൻ കഴിയും. അതോ അങ്ങനെ വരേണ്ടതൊന്നും അങ്ങനെ പോപ്പപ്പ് ചെയ്യേണ്ടതോ അങ്ങനത്തെ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ കഴിയും. അത് എവിടെ വെച്ചാൽ കട്ട് ചെയ്യേണ്ടിയോ എങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഒരു വീഡിയോ ഒക്കെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ഒക്കെ ഇതിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിലുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഓരോ ഇതിനും നമുക്ക് സെലക്ട് ചെയ്യാം. അതിന്റെ മേലെ നമുക്ക് ഇത് ടൈമിന്റെ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ കാണാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ക്രോപ്പിംഗ്, ആൽഫ, ഒപ്പാസിറ്റി, കളറിംഗ്, ബ്ലെൻഡിങ് ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ബ്ലെൻഡിങ് വരുന്നത് പ്രീമിയം വേർഷനിൽ മാത്രമാണ്. പ്രീമിയം വേർഷനിൽ നമുക്ക് ഇതിൽ നമുക്ക് വെബ്സൈറ്റിൽ കിട്ടും. അപ്പൊ അത് ഞാൻ കിട്ടിയാൽ നമുക്ക് നേരെ അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടോ പ്ലേ സ്റ്റോറിലുണ്ടോ മറ്റേ കിട്ടുകയാണെങ്കിൽ തരണ്ടി. അപ്പൊ ഇങ്ങനത്തെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാം, എക്സ്പോർട്ട് അയക്കാൻ കഴിയും. നല്ല 4K നമുക്ക് ഇതിൽ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഓരോ വീഡിയോ ചെച്ചേക്കാം. അപ്പൊ നമുക്ക് ഇവിടെ MB കാണാം. അതിന്റെ ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എത്ര MB വേണ്ടത് ഇതിന്റെ കൂടുതൽ 400 MB 1000 MB ഒക്കെ വരെ അത്ര വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത ഇനി അഥവാ നമ്മൾ ഇത് ബാക്ക് അടിച്ച് പോയാലും ഇതില് ആ ഒരു ഇത് നമുക്ക് ഇതിൽ സേവ്ഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് അല്ല അത് കാണുക. പിന്നെ നമുക്ക് ഇതിൽ വേറൊരു വീഡിയോ അടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഉണ്ടാവും നമുക്ക് മൂന്ന് ബട്ടൺ അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത അപ്ലിക്കേഷൻ പരിചയപ്പെടാൻ പോവാം. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് വെച്ചാല് അഡോബിന്റെ സ്വന്തം അപ്ലിക്കേഷൻ ആണ് അഡോബ് റഷ് എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. അപ്പൊ ഈ അഡോബ് റഷിൽ കുറെ പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇതിലും തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇതിലും നമുക്ക് വീഡിയോസ് അടിപൊളിയായി എഡിറ്റ് ചെയ്യാൻ കഴിയും. നല്ല ഈസി ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. രണ്ടാമത്തെ ഉള്ള ഒരു അപ്ലിക്കേഷൻ ആണ് അഡോബിന്റെ ആണ്. അപ്പൊ നമുക്ക് ഇതില് അഡോബിന്റെ അറിയാലോ കുറച്ച് കാര്യങ്ങളും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നമുക്കൊരു വീഡിയോ എടുക്കുക. ഒരു ഫോട്ടോസോ വീഡിയോസോ എന്തും എടുക്കാം. നമുക്ക് ആദ്യം ഫോട്ടോ എടുക്കാം. ഇതിൽ നമുക്ക് വീഡിയോസും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്തതിന്റെ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് തരിക. ഇങ്ങനെ ഇന്റർഫേസ് നമുക്ക് ടൈം ലൈൻ ഇങ്ങനെ വലിയ സ്ക്രീൻ ആയിട്ടാണ് നമുക്ക് കാണാം. അപ്പോ ഗെയിം മാസ്റ്ററിനെ കുറച്ചും കൂടി ഇതിലുള്ള കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിൽ നോക്കാം. അപ്പൊ ഫസ്റ്റ് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ഹോം ബട്ടൺ കാണാം. മേലെ ടോപ്പിലായിട്ട് നമുക്ക് ഒരു ഹോം ബട്ടൺ കാണാം. ടോപ്പില് കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ടോപ്പിൽ നമുക്ക് എഡിറ്റ്, ഷെയർ, പിന്നെ നമ്മളെ ടൈറ്റിൽ കാണാം നമ്മളെ ഈ വീഡിയോന്റെ പേര്. പിന്നെ നമുക്ക് ബാക്ക് ബട്ടൺ, ഫ്രണ്ട്, പിന്നെ മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. മെസ്സേജ് തന്നെ സംഗതി നമുക്ക് എന്തേ റിപ്പോർട്ട് ഇതിൽ എന്തേ ലേഖോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൽ മെസ്സേജിന്റെ ബട്ടൺ.
പിന്നെ ഇങ്ങോട്ട് ഡൗൺലോക്ക് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ സ്റ്റോറ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഏതൊക്കെ ലെയർ എവിടെയൊക്കെ വേണ്ടി നമുക്ക് ഇതിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാൻ കഴിയും. അങ്ങനെ ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഓഫ് ആക്കി ഇടാം. പിന്നെ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഇതിൽ ലെയർ കാണാനുള്ള ലെയറിന്റെ ഓരോ വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ലെയേഴ്സിന്റെ ഓരോ ലെയേഴ്സ് ഇങ്ങനെ കാണിച്ചായിട്ടുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഒരു പ്ലസ് ബട്ടൺ ആണ്, മൗസ് വിത്ത് പ്ലസ് ബട്ടൺ. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ കണ്ടില്ല. ഇവിടെ ചെറുതായി വലുതായി നമുക്ക് ടൈം ലൈൻ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് ആണ്. അതാണ് നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ വന്ന് നമുക്ക് ഇതിൽ വീഡിയോസ് നമുക്ക് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റിൽസ് അങ്ങനത്തെ എന്തെങ്കിലും എഫക്ട്സ് നമുക്ക് ട്രാൻസിഷന്റെ എഫക്ട് ഒക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇവിടെ സൈഡിൽ കാണാം. വീഡിയോ ലെഫ്റ്റ് കാണാൻ നമുക്ക് മോർ ടൈറ്റിൽസ് ടൈറ്റിൽസിന്റെ ഓരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഈ സൈഡിൽ വരുന്നത് നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ ട്രാൻസിഷൻ നമുക്ക് ഡിസേബിൾഡ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഫ്രെയിം ഒക്കെ നമുക്ക് ഇതിലുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എഫക്റ്റ് ആണ്, കളറിന്റെ ഒരു എഫക്റ്റ് ആണ്. കളർ നമുക്ക് സിനിമാറ്റിക് അങ്ങനെ പല മോഡിൽ നമുക്ക് ഇതിൽ തന്നെ പോലും നൽകുന്നുണ്ട്. അപ്പം അതാണ് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറക്കാനും കഴിയും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് വോയിസ് തന്നെ നമുക്ക് ഇതിൽ വേറെ നമുക്ക് വേറെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇത് നല്ലൊരു ഫീച്ചറാണ് ഇതിലുള്ള. അപ്പോ ഇത് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് നല്ല കമ്പ്യൂട്ടറിനെ പോലെ തന്നെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത് ഏറ്റവും വലിയൊരു ഫീച്ചർ. കമ്പ്യൂട്ടർ എന്ന കമ്പ്യൂട്ടർ മോഡലിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ സെറ്റപ്പ് ഉണ്ടാവും, പിന്നെ എല്ലാ കമ്പ്യൂട്ടറാക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇതിലുണ്ടാവും. എഡിറ്റിംഗിന്റെ സോഫ്റ്റ്വെയർ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു അപ്ലിക്കേഷൻ, അടിപൊളി അപ്ലിക്കേഷൻ തന്നെ. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് കിട്ടൂല, നമുക്ക് ബൈ ചെയ്യണം. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് കുറെ വെബ്സൈറ്റിലൊക്കെ വരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ ക്രോപ്പ് ചെയ്യാനുള്ള നമുക്ക് ഇനിയിപ്പം ഈ ഫോട്ടോസ് തീരുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഇന്ന സൂം ഔട്ടായി നിൽക്കണം, സൂം ഇന്നായി നിൽക്കണം എന്നൊക്കെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ കഴിയും. ഇത് അടറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ നമുക്ക് എക്സ്പോർട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് കുറെ ഫോണിൽ സപ്പോർട്ടാവില്ല, അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അതാണ് ഇത് സെക്കൻഡ് ആക്ക് എടുത്തത്. ഇതിന് കുറെ ഫോണിൽ സപ്പോർട്ട് ആവില്ല, കൈമാസ്റ്റർ അധികം ഫോണിൽ സപ്പോർട്ട് ആവും. അധികം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കുറച്ച് അധികം ഫോണിൽ സപ്പോർട്ട് ആവും. അധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ കണ്ടിന്. ഇത് ചിലതിന്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഫോൺ ഉണ്ട്, അപ്പൊ അതിന് മാത്രമേ ഇത് സപ്പോർട്ട് ആവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ അടുത്ത അപ്ലിക്കേഷൻ പരിചയപ്പെടാൻ പോവാം. 2000 പുതിയതായിട്ട് ഇറങ്ങിയ അപ്ലിക്കേഷൻ ആണ് വി എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. ഈ അപ്ലിക്കേഷൻ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷേ ഈ അപ്ലിക്കേഷൻ പുതിയതാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് നോക്കി മനസ്സിലാവില്ല. അപ്പൊ ഇതിന്റെ കുറെ ട്യൂട്ടോറിയൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അപ്ലിക്കേഷൻ ഷോർട്ട് ആയിട്ട് എനിക്ക് കുറച്ചേ ഈ അപ്ലിക്കേഷൻ വല്ലാതെ യൂസ് ചെയ്യാത്തോണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം പ്ലസ് ബട്ടണ് അതിന്റെ ഡിസ്കവർ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പ്ലസ് ബട്ടൺ നിൽക്കുക, നമുക്ക് ഇതിൽ ന്യൂ പ്രൊജക്ട് അങ്ങനത്തെ കുറെ സ്റ്റോറി ടാബ്ലറ്റ് കുറെ കാര്യങ്ങൾ സെലക്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്ലൈ നിൽക്കുക, അപ്ലൈ നിൽക്കുക നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ കഴിയുക. അപ്പൊ ഇതിൽ നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാവും. ടെംപ്ലേറ്റ് ഇപ്പൊ ഇത് ഫ്രീ ആണ്, ഇനി മുതൽ ഇത് ഫ്രീ ഒഴിവാക്കുന്നതൊക്കെയാണ് പറഞ്ഞത് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ടെംപ്ലേറ്റ് കൊടുക്കാൻ കഴിയും. നമുക്ക് ഇതിൽ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാനും എങ്ങനെ ഇതിന്റെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓരോ കൊടുക്കും. പിന്നെ നമുക്ക് ഇതിൽ ഫിൽറ്റർ ഉണ്ട്, ഫിൽറ്റർ നമുക്ക് കളർ കൊടുത്ത മാതിരി തന്നെ നമുക്ക് ഇതിൽ ഓരോന്ന് കളർ കൊടുക്കാൻ കഴിയും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ സ്പീഡ് കൂട്ടാനും കുറക്കാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഇതിന്റെ കർവിന്റെ ഒരു ഓപ്ഷൻസ് ആയിട്ടാണ് ഇതിൽ സ്പീഡ് ഉണ്ട്. നമുക്ക് ഉടക്കെ സ്പീഡ് കൂട്ടേണ്ടി നമുക്ക് ഇതിൽ ഇനി നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തുമ്പോ ഇവിടുന്ന് നല്ല സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ സെറ്റപ്പ് അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് വി എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ ഫോണില്. നമുക്ക് ഒരു സ്ഥലത്തുമ്പോ നമുക്ക് ഇവിടുന്ന് നല്ല സ്പീഡ് വേണം, ഇവിടുന്ന് നമുക്ക് സ്ലോയിൽ പോകണം. നമുക്ക് ഒരു നടക്കുകയാണെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ സ്പീഡ് വേണം, നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ മോഷനാക്കണം. അങ്ങനെ ഒരു ഫീച്ചർ ഇതിൽ ഒരു കൊടുത്തിരിക്കണം. പിന്നെ അതിൽ നമുക്ക് ഡ്രിം ചെയ്യാനും അതിന്റെ വലിപ്പം ഡ്രിം ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ VFX ഉണ്ട്. നമുക്ക് ഇതിലെ ട്രാൻസിഷൻ നമുക്ക് ഇതിൽ വരുമ്പോ നമുക്ക് ഇതിന്റെ UD കൊടുക്കാൻ കഴിയും. നമുക്ക് ആ ഒരു സ്ഥലത്തുമ്പം ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബ്ലറായി പോണോ, ബ്ലറായി സൂം ഇന് സൂം ഔട്ട് ഒക്കെ ട്രാൻസിഷൻ കൊടുക്കണ പോലെ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ വോളിയത്തിന്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട്, ഫെയ്ഡ് ഔട്ട് ഫെയ്ഡ് ഇൻ ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ BG വരുന്നുണ്ട്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫ്രെയിമായിട്ട് നമുക്ക് ഒരു കളർ ഇതിൽ കൊടുക്കാൻ കഴിയും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്, ക്രോപ്പിന്റെ അധികം ഇതിലുണ്ട്. പിന്നെ നമുക്ക് മിറർ വരുന്നുണ്ട്, നമുക്ക് ഇതിന്റെ സൈഡ് പൊസിഷൻ മിററാക്കി മാറ്റാൻ കഴിയും. പിന്നെ ഫ്ലിപ്പ് ചെയ്യാൻ കഴിയും, താഴെ മേലെ ആക്കാൻ കഴിയും. പിന്നെ ഫ്രീസ് ഉണ്ട്, ഫ്രീസിന്റെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഫ്രീസ് അധികം ആൾക്കാർക്ക് വരാൻ സാധ്യത കുറവാണ്. ഫ്രീസർ നമുക്കൊരു ടൈം ലൈൻ, നമുക്ക് ഈ ടൈം ലൈൻ ഫോട്ടോ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാൻ കഴിയും. അത് ആ ഒരു ഫോട്ടോ മാത്രം നമുക്ക് കുറെ നേരത്തിന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സൂം ഔട്ട് സൂം ഇൻ എന്നൊക്കെ നന്നായിട്ട് കുറെ ഉണ്ട്, റിവേഴ്സ് ആയിട്ട് നമുക്ക് ഇതിൽ ഇതിന്റെ
നമുക്ക് നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷനിൽ കാണുന്നത്. നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഈ അപ്ലിക്കേഷന്റെ ഇത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് ഈ അപ്ലിക്കേഷൻ വന്നപ്പോൾ റിവേഴ്സ് ഒക്കെ ആദ്യമായിട്ടാണ് ഞാനൊരു അപ്ലിക്കേഷനിൽ കാണുന്നത്. ഇപ്പം അവരുടെ ഇതന്നെയാണ് ഫീച്ചർ. അപ്പൊ ഇത് പ്രോസസിംഗ് ആയി എടുക്കാം. പ്രോസസിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫ്രീസിംഗ് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ ഇനി നമുക്ക് സൂമിന് ഫോർവേഡ് കൊടുക്കാം. ഫോർവേഡ് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. നമുക്ക് നേരെ മേലേക്ക് വരുന്നുണ്ട്. ഇപ്പം അതിന്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ഇത്ര സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ നമുക്ക് രണ്ടാമത്തെ ലെവലിൽ ഇട്ടാൽ പിന്നെ വരുന്നത് ബാക്ക്വേർഡ്, മാസ്ക്, ഒപ്പാസിറ്റി, ബ്ലെൻഡിങ് ഫില്ല്, ഫ്ലിപ്പ് ഫിറ്റ്, ഈ കാര്യങ്ങളൊന്നും ക്രോം ഒക്കെ പറയുന്നത്. ക്രോം പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ എഫക്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഗ്രീൻ എഫക്ട് നമുക്ക് ഇതിൽ ഗ്രീൻ എഫക്ട് അല്ലല്ലോ, പല കാര്യങ്ങളിലും നമുക്ക് ഇതിൽ എഫക്ട് കൊടുക്കാൻ കഴിയും. ഒരു കളർ കിട്ടിയാന്നുണ്ടെങ്കിൽ ആ ഒരു കളറിന്റെ സ്ഥലത്ത് നമുക്ക് ഇപ്പൊ കണ്ടില്ല, നമുക്ക് ആ ഗ്രീൻ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണാൻ നമുക്ക് നിങ്ങളുടെ സൈഡിൽ കാണാം. ഈ ഒരു ഫോട്ടോത്തിന്റെ ഈ സൈഡില് ആ ഒരു പച്ച എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് കാണാം. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീഡ് ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ കഴിയും പ്രൊജക്ട്, അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. അങ്ങനെ ഒരു ഫീച്ചർ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒറിജിനൽ അല്ല, നമുക്ക് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലുള്ള ടിക്ടോക്ക്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഇതിൽ സെൻഡ് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മേലൊരു ഓപ്ഷൻ കാണാം ഒറിജിനൽ എന്നിട്ട് അതിന്റെ ഡൗൺ ബട്ടൺ ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഇനി റേഷ്യോസ് ആണെന്ന് യൂട്യൂബൊക്കെ യൂട്യൂബിന്റെ ശമ്പളം അല്ലേ 16:1, പിന്നെ 1:4:9:16:2:3:4:3:2 അങ്ങനെ കുറെ റേഷ്യോ നമുക്ക് ഈ അപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ അപ്ലിക്കേഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, സേവ് ചെയ്യാം, നമുക്ക് പ്രൊജക്ട് സേവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ കാണാം പ്രൊജക്ട്സ്, ഇതിൽ കാണാം നമുക്ക് പ്രൊജക്ട്, നമുക്ക് സേവ് ചെയ്യേണ്ടത് നമുക്ക് മാത്രം സേവ് ചെയ്യാം, അങ്ങനെ സ്റ്റോറി ഇടാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഫീച്ചറാണ്. അപ്പൊ നല്ലൊരു അപ്ലിക്കേഷൻ ആണ് വി എൻ. എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടാൽ ഡൗൺലോഡ് ചെയ്യാൻ മാർക്കണ്ട. അപ്പൊ ഫോർത്ത് വൺ നമ്മളെ ലാസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻഷോട്ട് എന്നാണ് ഈ അപ്ലിക്കേഷന്റെ പേര്. ഇതിൽ നമുക്ക് ഇതിൽ കാണാൻ കഴിയും വീഡിയോയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതിന്റെ ക്രിയേറ്റീവ്ലി നമുക്ക് കാണാൻ കഴിയുന്ന വീഡിയോസ്, ഫോട്ടോസ്, കോളേജ്, പിന്നെ നമുക്ക് അടിയിൽ കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സിമ്പിൾ വേർഡ്സ്, ഫ്ലവർ, അങ്ങനെ കുറെ കാര്യങ്ങൾ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഫോട്ടോസ് എല്ലാം എടുത്തോക്കാം. അപ്പൊ നമുക്ക് ഇല കൊടുക്കുക, എല്ലാത്തിനും എടുക്കേണ്ട ശില കൊടുക്കുക. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് തീരെ കണ്ടില്ലേ ക്യാൻവാസ്, നമുക്ക് ഇതിന്റെ ഓരോ റേഷ്യോസും ഇതിൽ ലഭിക്കും. അപ്പൊ ഇതിലും കുറെ റേഷ്യോസ് ഉണ്ട്. പക്ഷെ ഇതിലും മറ്റേ വി എൻ ആയിട്ടിലും കൂടുതലുണ്ട്. ട്വിറ്ററിന്റെ റേഷ്യോ വരുന്നുണ്ട്. ട്വിറ്റർ, ഫേസ്ബുക്കിന്റെ സ്റ്റോറി, ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറി, ടിക്ടോക്ക്, യൂട്യൂബ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ലഭിക്കും. പിന്നുള്ളത് ഫിൽറ്റർ അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് ഇതിൽ ബ്രൈറ്റ്നസ് കുറക്കാനും കൂട്ടാനൊക്കെ കഴിയും. അതേപോലെ നമുക്ക് ഇതിൽ ട്രാൻസിഷൻ പേര് കൊടുക്കും, കറന്റിന് അല്ലേ, ഇതൊക്കെ അല്ലേ ഇതിലുണ്ടല്ലേ, ഇങ്ങനത്തെ കുറെ എഫക്ട്സ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഇത്ര നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ട് കളറുകളല്ലേ, നേരത്തെ വി എൻ്റെ മാതിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കൊടുക്കാൻ കഴിയും. അപ്പോ പിന്നെ നമുക്ക് ഇതിലൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ക്രോപ്പ് ചെയ്യാൻ കഴിയും. ക്രോപ്പ് നമുക്ക് ഇതിൽ റേഷ്യോസ് തന്നെ വരുന്നത്. അപ്പൊ ഇതിൽ വെറുതെ രണ്ട് കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു ബാഡ് ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നാലും ക്രോപ്പ് ചെയ്യാന്നാല് നമുക്ക് നല്ല നമ്മളെ സൈസ് തന്നെ കൊടുക്കും. പക്ഷെ ഇതിൽ നമുക്ക് റേഷ്യോസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാൻവാസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് ഇതിൽ ടെംപ്ലേറ്റ് വരുന്നുണ്ട്. ടെംപ്ലേറ്റും ഇതിൽ തന്നെ നമുക്ക് ഇതിൽ വെച്ച് ഇതിൽ നമുക്ക് ആഡ്സെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇതിൽ സ്റ്റിക്കർ അപ്ലൈ ചെയ്യാൻ കഴിയും. കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കൈ എടുക്കണം, കുറെ ഇതൊക്കെ ഉള്ള കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ പിന്നുള്ളൊരു വെച്ചാൽ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ടെക്സ്റ്റിലും ഒരു കളറൊക്കെ കൊടുക്കാനും പിന്നെ നമുക്ക് ഫ്രെയിം പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അതും മറ്റേ ഇതിലുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് തോന്നുന്നത്. ഇത്ര ആംഗിൾ ഡിഗ്രി നമുക്ക് തിരിച്ചാൻ കഴിയും. അത് ഇന്ന പൊസിഷനിൽ നിർത്തണം, ഫ്ലിപ്പ് ചെയ്യണം, സൂം ചെയ്യണം, നമുക്ക് സൂമിന് സൂം ഔട്ട് ഒക്കെ നമുക്ക് ഇതിൽ നമുക്ക് സ്വന്തമുള്ള ഡിഫാൾട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിൽ വീഡിയോസ് എഫക്ട് ആഡ് ചെയ്യാം. നമുക്ക് ഇതിൽ അപ്പൊ ഇതിൽ ആഡ്സെൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ക്ലോസ് അടിച്ച് പോകാം. ക്ലോസ് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ വരുന്നുണ്ട്, നമുക്ക് സേവ് എന്ന് കാണിച്ചു വരും. അപ്പോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് അപ്ലിക്കേഷൻ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ അല്ല. അപ്പൊ നാളെ കിടുക്കാച്ചി വീഡിയോ എഡിറ്റിംഗ് അപ്ലിക്കേഷൻ എല്ലാവരും പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ അടുത്തത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ ഇറക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, അല്ലാതെ നമുക്ക് വേറെ അധികം വീഡിയോസ് ഇറക്കാം. അപ്പൊ ഇത് ഇതേപോലത്തെ ഇഷ്ടപ്പെട്ടായിരിക്കും അപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എന്താ ചോദിച്ചാൽ നമ്മുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നമുക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, അത് കുറെ വട്ടേക്ക് വരുന്നത്. പോയി ഡൗൺലോഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട അപ്ലിക്കേഷൻ. അടുത്ത നല്ലൊരു ഫീച്ചറുമായി നമുക്ക് ഇത് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ.